നമസ്കാരം ട്വന്റി ട്വൻ്റി പ്രവർത്തകൻ ദീപുവിന്റെ കൊലപാതകത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ ആരോപണവുമായി സാബു എം ജേക്കബ് ദീപുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മന്ത്രി ഇടപെട്ട് ശ്രമം നടത്തിയെന്നാണ് സാബു ആരോപിക്കുന്നത് എം എൽ എ ശ്രീനിജന്റെ അനാസ്ഥയ്ക്കെതിരായ വിളക്കിണക്കൽ സമരത്തിന് വീടുകൾ കയറി ആഹ്വാനം ചെയ്തു എന്നതിൻ്റെ വൈരാഗ്യത്തിനാണ് ട്വന്റി ട്വൻ്റി പ്രവർത്തകൻ ദീപുവിനെ സി പി എം ഗുണ്ടകൾ ആക്രമിക്കുന്നത് മർദ്ദനത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ ദീപു ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മന്ത്രി ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ട്വന്റി ട്വൻ്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബാണ് ഇക്കാര്യം ഉന്നയിച്ചത് ദീപുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നിട്ടും സി പി എം കാരുടെ മർദ്ദനം മൂലമല്ല കരൽ രോഗം മൂലമാണ് ദീപു മരിച്ചതെന്ന് വരുത്തി തീർക്കാനായിരുന്നു എം എൽ എ ശ്രീനിജൻ അടക്കമുള്ളവരുടെ ശ്രമം ഇതിനായി ദീപു മരിച്ച ഉടനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെ ധൃതി പിടിച്ച ദീപുവിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ശ്രമം നടത്തി എന്നാൽ ഇതിനിടെ സാബുഹം ചെയ്യപടക്കമുള്ള ട്വൻ്റി ട്വൻ്റി പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടത്താൻ ശ്രമം നടക്കുന്നു എന്ന് സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ എതിർപ്പ് ഇപ്പോൾ ദീപുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താൻ ശ്രമിച്ചിരുന്നു എന്നതിന് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് മന്ത്രിയുടെ ബന്ധുവായ അസിസ്റ്റന്റ് സൂപ്രണ്ട് വഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താനായിരുന്നു നീക്കമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു ഗൂഢാലോചനയിൽ ആശുപത്രിയുടെ പങ്ക് വലുതാണെന്നും സി പി എം എം എൽ എ പി വി ശ്രീനിജൻ സ്വാധീനം ഉപയോഗിച്ച് വലിയ അട്ടിമറിയാണ് നടത്താൻ ശ്രമിച്ചതെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു ദീപുവിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ പി വി ശ്രീനിജൻ എം എൽ എക്കും പങ്കുണ്ട് സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ചാൽ കേസിലെ സത്യാവസ്ഥ പുറത്തുവരില്ലെന്നും അതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സർക്കാർ തയ്യാറാകണമെന്നും സാബു എം ജേക്കബ് പറയുന്നു മരണം നടക്കുന്നതിന് നാൽപ്പത് മിനിറ്റ് മുൻപ് കൊറോണ ടെസ്റ്റ് എടുത്തുവെന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ദീപുവിനേറ്റ ശാരീരിക പരിക്ക് കാണാതിരിക്കാൻ കൊറോണ പോസിറ്റീവ് ആണെന്ന് കാട്ടി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു കെട്ടി മുഖം മാത്രമാണ് ബന്ധുക്കളെ കാട്ടിയതെന്നും അദ്ദേഹം ആരോപിച്ചു ബന്ധുക്കളുടെയും പ്രവർത്തകരുടെയും എതിർപ്പിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം കോട്ടയത്ത് നടത്തുന്നത് ദീപു മരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് മരണം സംഭവിച്ചതായി അറിയിച്ചത് ആശുപത്രി അധികൃതർ മരണം മറച്ചുവെച്ചതായും ഇതിന് മുൻകൂർ ജാമ്യം എന്ന നിലയിലാണ് മൃതശരീരം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ബന്ധുക്കളെ കാട്ടിയതെന്നും സാബു എം ജേക്കബ് പറഞ്ഞു കളമശ്ശേരിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നത് എങ്കിൽ മരണകാരണം കാരണം ലിവർ സിറോസിസ് ആകുമായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു ദീപുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ എം എൽ എ ശ്രീനിജൻ അടക്കമുള്ളവരുടെ വാദം കള്ളമാണെന്ന് തെളിയുകയാണ് കരൾ രോഗം മൂലമാണ് ദീപു മരണപ്പെട്ടതെന്നാണ് ശ്രീനിജൻ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്നാൽ തലയിൽ രണ്ടിടത്തേറ്റ മാരകമായ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് ക്ഷതം മൂലം തലയോട്ടിയിൽ രക്തധമനികൾ പൊട്ടി രക്തം കട്ട പിടിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ ശ്രീനിജൻ എം എൽ എയുടെ വാദങ്ങൾ പൊളിഞ്ഞു വീണു എം എൽ എ ശ്രീനിജന്റെ കൂടി അറിവോടെയാണ് ദീപുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് എന്ന ആരോപണത്തിൽ ഉറച്ചു നൽകുകയാണ് ട്വന്റി ട്വന്റി എം എൽ എയുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിച്ചാൽ ഗൂഢാലോചനയടക്കം വരുമെന്നും തന്നെയും കിറ്റെക്സിനെയും ട്വന്റി ട്വന്റിയേയും ഇല്ലായ്മ ചെയ്യുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു എന്നാൽ എം എൽ എ പ്രതികളായ പ്രവർത്തകരെയും പ്രതിരോധിച്ച സി പി എം ദീപുവുമായി സംഘർഷമുണ്ടായിട്ടില്ലെന്ന് തന്നെ പ്രതികരിച്ചു ട്വന്റി ട്വന്റിയുടെ വാടകത്തിന്റെ മൊഴിയിലാണ് പോലീസ് കേസെന്ന് സി പി എം ആരോപിച്ചു ഇതിനിടെ ഗൂഢാലോചന സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് റൂറൽ എസ് പി കെ കാർത്തിക് പറഞ്ഞു ക്രമസമാധാനം ഉറപ്പാക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം അന്വേഷണം പുരോഗമിക്കുന്നതായും എസ് പി പറഞ്ഞു കിഴക്കമ്പലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്